ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്കിൻ കെയർ വീഡിയോ ആണ് നമ്മുടെ സ്കിൻ നല്ല ക്ലിയറും നല്ല ഗ്ലാസ് സ്കിൻ ആയിട്ടൊക്കെ ഇരിക്കാനൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ഏജിങ് കൂടുന്നതനുസരിച്ച് നമ്മുടെ സ്കിൻ താഴേക്ക് സാഗിയാനും റിങ്കിൾസ് വരാനൊക്കെ ഫോം ആവാനൊക്കെ തുടങ്ങും നമ്മുടെ ഫേസിൽ അപ്പോൾ അതിനെയൊക്കെ നല്ലപോലെ പ്രിവെൻറ്റ് ചെയ്ത് വെക്കാനും നമ്മുടെ സ്കിൻ നല്ല ക്ലിയർ ആൻഡ് ഗ്ലാസ് ആക്കി വെക്കാനൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ വീട്ടിലെ കിച്ചണിലെ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ഈ ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സൺ ടാൻ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് വെയിലത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ സ്കിൻ പെട്ടെന്ന് ഏജിങ് ആവും സണ്ണിന്റെ അതായത് നമ്മുടെ വെയിലിന്റെ ആ ഒരു ആഘാതം അല്ലെങ്കിൽ വെയിൽ നമ്മുടെ സ്കിന്നിലേക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് കേടാവുകയും അത് കാരണം നമ്മുടെ സ്കിൻ പെട്ടെന്ന് ഏജിങ് ആവുകയും ഏജ് സ്പോട്ട് ഉണ്ടാവുകയും സാഗിങ് ആവുകയും സ്കിൻ ഭയങ്കരമായിട്ട് മോശപ്പെട്ട് പോവുകയും ചെയ്യും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനും മാക്സിമം വെയിൽ ഒഴിവാക്കാനൊക്കെ പറയുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു സണ്ണിൽ നിന്നുള്ള ആ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് തരാനൊക്കെ അതായത് സൺ ടാനിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ തരാനൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ആ ഒരു സണ്ണിൽ നിന്ന് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ വെയിലിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി സ്കിൻ നല്ല ക്ലിയർ ആക്കി വെക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഫൈൻ ലൈൻസ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഏജിങ് ആവുമ്പോൾ നമ്മൾ ചിരിക്കുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കിങ്ങനെ ചുളുകൾ ഉണ്ടാവില്ലേ അപ്പൊ അതൊക്കെ മാറാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഇതൊക്കെ ഏകദേശം ഒരു 10 വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ എന്താണ് ഇതുപോലെ അപ്ലൈ ചെയ്ത് സാധാരണ പോലെ 20 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോർമൽ വാട്ടറിൽ വാഷ് ഓഫ് ചെയ്താൽ മതി നമുക്ക് ഉണ്ടാവുന്ന മൗത്തിന് ചുറ്റുമുള്ള ഒരു പിഗ്മെന്റേഷൻ മൂക്കിലെ മുകളിലുള്ള വര സൺ ടാൻ അതുപോലെ തന്നെ ഒരു സ്കിന്നിനൊരു തിളക്കില്ലായ്മ ഉണ്ടാവില്ല അതൊക്കെ മാറ്റി സ്കിൻ നല്ല ഗ്ലോയിങ് ആക്കി വെക്കാനൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അതുപോലെ തന്നെ നമ്മുടെ നെറ്റിയിലായിരിക്കും കൂടുതലായിട്ട് സൺ ടാൻ ഉണ്ടാവുക ഏറ്റവും കൂടുതൽ നമുക്ക് വെയിലടിക്കുന്നത് കാരണം നമ്മുടെ ഈ ഒരു കണ്ണിന്റെ ഈ ഭാഗം മുതൽ താഴേക്ക് കുറച്ച് താഴ്ന്നിട്ടും നെറ്റി കുറച്ച് പ്രൊജക്ട് ചെയ്തോണ്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ് നെറ്റിയിൽ കൂടുതലായിട്ട് സൺ ടാൻ ഏൽക്കാനായിട്ട് ചാൻസ് കൂടുതൽ എനിക്ക് നേരത്തേക്ക് ഉണ്ടായിരുന്നു നല്ല രീതിയിൽ സൺ ടാൻ അത് നമ്മൾ ആ ഒരു സൺ ടാൻ കുറയ്ക്കാൻ തന്നെ ഒത്തിരി നാളെടുക്കും കാരണം ഈ ഒരു ഭാഗത്തെ സൺ ടാൻ ഭയങ്കരമായിട്ട് ആഴത്തിൽ നമ്മുടെ സ്കിന്നിനെ ബാധിച്ചിട്ടുള്ള ഒന്നായിരിക്കും അപ്പൊ അത് കുറയ്ക്കാനായിട്ട് ഒരുപാട് നാളെടുക്കും ഞാൻ ഒത്തിരി നാളെടുത്തിട്ടാണ് ഇത്രത്തോളം തന്നെ മാറ്റിയെടുത്തിട്ടുള്ളത് അപ്പൊ അതിനൊക്കെ പറ്റിയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു റെമഡി ആയിട്ടാണ് നമ്മൾ വന്ന് വന്നേക്കുന്നത് അപ്പൊ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഇപ്പൊ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബറോടൊപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ വരും പോകണമെന്ന ഓപ്ഷൻ കൊടുക്കുകയാണ് പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമുക്ക് അതിനായിട്ട് ആദ്യം വേണ്ടത് അലോവേരയുടെ ലീഫാണ് കേട്ടോ അപ്പോൾ ഇത്രയും തന്നെ വേണമെന്നില്ല ചെറിയൊരു പീസ് മതിയോ അപ്പോൾ ഞാൻ ഒരു അലോവേര എടുത്ത് പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് ഞാൻ ടിഷ്യൂ വെച്ച് അതിൻ്റെ മൂട് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു കറ സ്റ്റെയിൻ ഉണ്ടല്ലോ ഒരു യെല്ലോ കളറ് നമ്മുടെ സ്കിന്നിൽ പറ്റിയ സ്കിൻ അലർജി ആവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് മാക്സിമം അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതേപോലെ കുത്തിച്ചാരി വെക്കണം അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റെയിൻ നന്നായിട്ട് റിമൂവ് ആയിട്ട് കിട്ടും അപ്പോൾ കഴുകാനും മറക്കരുത് കേട്ടോ എന്നിട്ട് അറ്റത്തുനിന്ന് കുറച്ച് ഇതുപോലെ നന്നായിട്ട് എന്നെ ഒന്ന് കട്ട് ചെയ്ത് കളയുക എന്നിട്ട് ഞാൻ ഇപ്പോൾ എടുക്കുന്ന ആ ഒരു പീസിൻ്റെ കഷ്ണം ഉണ്ടല്ലോ അത്രത്തോളം തന്നെ മതിയാവും അത് തന്നെ കുറച്ച് അധികമാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ചെറിയ പീസ് എടുത്താൽ മതിയാവും ഫേസിലേക്കും നെക്കിലേക്കും മാത്രമായിട്ട് തന്നെ എന്നിട്ട് ഒരു ചെറിയൊരു പീസാക്കി നമ്മളതിനെ മുറിച്ചെടുക്കുക ആ രണ്ട് വശത്തെ ആ ഒരു മുള്ളുള്ള ആ ഭാഗം ഉണ്ടല്ലോ അത് രണ്ടും ചെത്തി മാറ്റുക എന്നിട്ട് നമ്മൾ അല്ല ഒന്നും കൂടി ഒരു ടിഷ്യൂ എടുത്ത് നന്നായിട്ട് തുടയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല യെല്ലോ കളറിലെ സ്റ്റെയിൻ നമുക്ക് അതിനകത്ത് വീണ്ടും വരും അത് നമ്മുടെ സ്കിന്നിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ഉണ്ടാക്കും ചിലർക്ക് ഇച്ചിങ്ങും അലർജി ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ നന്നായിട്ട് തുടച്ചെടുക്കുക കഴുകിയെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക എന്നിട്ട് നല്ലപോലെ ഇതേപോലെ തുടച്ചും കൂടി എടുക്കുക എന്നിട്ട് നമ്മൾ മേൽത്തൊലി ഏതെങ്കിലും ഒരു വശത്തെ ഒരു തൊലി ഫുള്ളായിട്ട് അപ്പോൾ മുകളിലത്തെ ആ ഒരു തൊലി എടുക്കുന്നതായിരിക്കും നല്ലത് മറ്റേടത്ത് ചത നന്നായിട്ട് അത് അലോവേരയുടെ ജെല്ല് നന്നായിട്ട് ഇങ്ങനെ ഫോം ചെയ്തിരിക്കുന്ന അതിൻ്റെ മുകളിലുള്ള തൊലി എടുക്കുന്നതാണ് നല്ലത് കേട്ടോ ഇതേപോലെ തൊലി ആദ്യം മാറ്റുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി അലോവേര ജെല്ല് അലർജി ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു കുക്കുംബറിൻ്റെ പീസ് സ്ലൈസ് ചെയ്ത് എടുക്കാം കേട്ടോ അങ്ങനെ വേണമെങ്കിൽ അതെടുക്കാം അപ്പോൾ അലോവേര ജെല്ല് അലർജി ഉള്ളവർ അങ്ങനെ ചെയ്യുക വീട്ടിലില്ലാത്തവരൊക്കെ അങ്ങനെ ചെയ്യാനായിട്ട് നോക്കുക ഒരു കുക്കുംബറിൻ്റെ ജെല്ല് ഇതേപോലെ സോറി കുക്കുംബറിൻ്റെ പീസ് ഇതേപോലെ എടുക്കുക ഇനി ഇത് രണ്ടും ഫ്രഷ് ആയിട്ടില്ലെങ്കിൽ ജെല്ലായിട്ടുണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും കേട്ടോ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലോവേരയുടെ ആ ഒരു ജെല്ലുണ്ടല്ലോ പഴുപ്പിരിക്കുന്ന ഭാഗം നമുക്ക് ഫോർക്കിൻ്റെ സ്പൂൺ ഉണ്ടല്ലോ ആ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടിങ്ങനെ കുത്തി കുത്തി ആ ഒരു ജെല്ലിങ്ങനെ ഫോം ആക്കി കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലെ കത്തി കൊണ്ട് തന്നെ ഇങ്ങനെ വരഞ്ഞ് വരഞ്ഞ് കൊടുക്കുക എന്തിനാണെന്നുണ്ടെങ്കിൽ ആ ജെല്ല് നമ്മൾ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ടിങ്ങനെ
എന്താണ് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് കത്തി കൊണ്ട് അങ്ങനെ വരഞ്ഞ് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഫോം എന്താണ് ജെല്ലിങ്ങനെ ഫോമായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടുന്ന ഒന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പാണ്. അപ്പോൾ ഉപ്പ് നമ്മുടെ എല്ലാവരുടെ വീട്ടിലുമുണ്ട്, ഇതൊരു ഓപ്ഷണലാണ്. അപ്പോൾ ഉപ്പുണ്ടെങ്കിൽ ഉപ്പെടുക്കുക. ബാക്ടീരിയയിലാണ് നമ്മുടെ സ്കിന്നിൽ റാഷസ് വല്ലതും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പിമ്പിൾസിൻ്റെ ഒരു അലർജിക്ക് ആയിട്ടുള്ള ഇതുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു 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 അര ടീസ്പൂണോളം ഉപ്പെടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ വിതറി കൊടുക്കുക. നെക്സ്റ്റ് ഞാൻ എടുക്കുന്നത് കസ്തൂരി മഞ്ഞളാണ്, ഒറിജിനൽ ആയിട്ടുള്ള കസ്തൂരി മഞ്ഞളാണ്. നിങ്ങൾക്ക് നോർമൽ മഞ്ഞൾ എടുക്കാം, നമ്മുടെ സ്കിന്നിന് സ്യൂട്ടാവുന്ന ഏത് മഞ്ഞളാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുക്കാം. ഇനി മഞ്ഞൾ അലർജി ഉള്ളവരാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുക. പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മഞ്ഞൾ സ്കിപ്പ് ചെയ്ത് പകരം നിങ്ങൾക്ക് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് അതിനും ഓപ്ഷണൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളുടെ സ്കിന്നിന് എന്താണോ ഇതിൽ രണ്ടിൽ സ്യൂട്ടാവുന്നത്, നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിനനുസരിച്ച് അത് ഇട്ട് കൊടുക്കാം. ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിന് നമ്മുടെ സ്കിന്നിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും കൂടി നോക്കിയിട്ട് വരാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കിയെന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് ഇനി അപ്ലൈ ചെയ്യുന്ന എങ്ങനെയാണ് നോക്കാം. അപ്പോൾ നമ്മൾ എന്തിനാണ് സാൾട്ട് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓപ്ഷണലാണ്, ഞാൻ പറഞ്ഞ മാതിരി ഉണ്ടെങ്കിൽ നല്ലതാണ്. നമ്മുടെ ഫേസിൽ ആൻറ്റി ബാക്ടീരിയൽ ആയിട്ട് പ്രവർത്തിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ കുറയ്ക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് മസാജിങ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കണ്ണിന് ചുറ്റുമൊക്കെ നമുക്ക് മസാജിങ് ചെയ്യാം, ധൈര്യമായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഇതുകൊണ്ട് തന്നെ ഫേസ് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫേസിൽ നന്നായിട്ട് ഇതിനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് മസാജിങ് കൊടുക്കുക. അപ്പോൾ അതിനായിട്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതായത് കണ്ണിൻ്റെ ഇവിടെ ചുളിവ് വരുന്ന ഭാഗം, അത് നമ്മൾ ഇവിടെ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇവിടെ ഈ വിരലുകൾ കൊണ്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കുന്നത് നമുക്ക് അവിടെ റിങ്കിൾസ് ഫോം ചെയ്യുന്നത് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് കാലക്രമേണ അവിടെ ഒരു റിങ്കിൾസ് ഇങ്ങനെ ഫോം ചെയ്യും നമ്മൾ സ്മൈൽ ചെയ്യുമ്പോൾ. അപ്പോൾ അത് കുറയ്ക്കാനായിട്ട് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ അത് ഇവിടെ നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാം. എൻ്റെ പഴയ വീഡിയോ ഇപ്പോഴത്തെ വീഡിയോ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ സ്മൈൽ ചെയ്യുമ്പോൾ ഇവിടെ ചെറുതായിട്ട് നല്ല രീതിയിലൊരു എന്താ പറയുക റിങ്കിൾസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ അത് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ തുടങ്ങി പിന്നെയാണ് കേട്ടോ. ഓയിൽ മസാജ് ചെയ്യുമ്പോഴും ഞാനിപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നന്നായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് ശേഷം നന്നായിട്ട് അത് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ സ്കിന്നിലേക്ക് നല്ലപോലെ തന്നെ അപ്ലൈ ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 5 മിനിറ്റോളം തന്നെ മസാജിങ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, അതിന് ശേഷം വാഷ് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് 20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വരാം. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്, അത്യാവശ്യം നന്നായിട്ട് ഇതിൻ്റെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാഷ് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇതിനെ വൈപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നെസ്സും അതുപോലെ തന്നെ ചീക്ക് ബോൺസൊക്കെ കണ്ടോ ഭയങ്കരമായിട്ട് ഗ്ലോയിങ് ആവും. പിന്നെ വന്നിട്ട് നമുക്ക് ഒരു ഒരു കുറച്ചെങ്കിലും ഒരു സെൻഡാൻ അങ്ങോട്ട് റിമൂവ് ആകുമ്പോൾ തന്നെ നല്ലൊരു ബ്രൈറ്റ്നെസ് നമുക്ക് സ്പോട്ടിൽ തന്നെ കിട്ടും. സ്കിൻ നല്ല ക്ലിയർ ആവാനായിട്ട് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു റെമഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ, നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.